നമസ്കാരം. സത്യം പറഞ്ഞ് ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. ഇത് വളരെ മലയാളത്തിൽ വളരെ പ്രശസ്തമായ ലൂസിഫർ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം പറഞ്ഞതാണ് ഈ ഡയലോഗ്. സത്യത അത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ചെന്നായ്ക്കളോടാണ് ആ സിനിമയിൽ മാധ്യമ പ്രവർത്തകരെ ഉപമിച്ചത്. എങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് ശവന്തീനികൾ എന്നാണ്. ഈ രണ്ട് ഡയലോഗിനും വലിയ കയ്യടികളാണ് കിട്ടിയത്. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നൊക്കെ വിശേഷിപ്പിച്ച് മാധ്യമ പ്രവർത്തകർക്ക് സമൂഹം നൽകിയിരുന്ന ബഹുമാനവും സ്വീകാര്യതയും ഒക്കെ എന്നേ ഇല്ലാതായി. ഇപ്പോൾ അവറ്റകളെ അറപ്പോടെയാണ് സമൂഹം കാണുന്നത്. വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചും വാർത്തകൾ വളച്ചൊടിച്ചും രാജ്യത്ത് കലാപമുണ്ടാക്കാനും വിവിധ ജാതി മത സംഘടനകൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ശവന്തീനികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇക്കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ല. കാരണം അവർ പറയുന്നത് തങ്ങൾക്ക് ശമ്പളം നൽകുന്ന പാർട്ടിയുടെ ന്യായീകരണം അല്ലെങ്കിൽ ആശയമാണെന്ന ബോധം അവർക്കുണ്ട്, പൊതുജനങ്ങൾക്കുമുണ്ട്. ജിഹാദി വൺ പോലുള്ള സ്ഥാപനങ്ങൾ മതഭ്രാന്ത് പ്രചരിപ്പിക്കാനും ഇന്ത്യയെ താലിബാനാക്കാനും വേണ്ടിയുള്ളതാണ് എന്നും പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് അവരുടെ വാർത്തകൾക്കും പ്രചരണങ്ങൾക്കും സാമാന്യ ബോധമുള്ള ജനം ചെവി കൊടുക്കില്ല. പക്ഷേ നിഷ്പക്ഷത ചമഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത്? പാർട്ടി ഭ്രാന്തും മതഭ്രാന്തും തലയിൽ കയറി രാജ്യവിരുദ്ധർക്കൊപ്പം നിന്ന് കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന നിഷ്പക്ഷതയുടെ മേലങ്കയണിഞ്ഞ ഇക്കൂട്ടരെ പൊതുസമൂഹം അറപ്പോടെയും ഭയത്തോടെയും നോക്കുന്നതിൽ തെറ്റു പറയാനാകില്ല. മാധ്യമ പ്രവർത്തകന്റെ മേലങ്കയണിഞ്ഞ ഒരു മതഭ്രാന്തനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ എന്തായിരുന്നു ഇവിടെ ബഹളം? ആ മത തീവ്രവാദിക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ സുപ്രീം കോടതിയിൽ വരെ പോയി. സുപ്രീം കോടതി ഇവറ്റകളെ അടുപ്പിച്ചില്ല എന്നത് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രമുഖ മാമ ചാനലിലെ നിഷ്പക്ഷ മാധ്യമ സഹാപ്പിക്ക് ഏതോ ഒരു ഈർക്കിളി സംഘടനയുടെ അവാർഡ് കിട്ടി. ഈ മാമ തന്നെ അത് പത്രത്തിലൂടെ മാലോകരെ അറിയിച്ചു. ജിഗാദി സംഘടനകൾ ഗൾഫ് നാടുകളിലും അന്ധ സംഘടനകൾ നാട്ടിലും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർക്ക് ഇമാതിരി അവാർഡ് പ്രോത്സാഹനം നൽകാറുണ്ട്. ഇതിൽ അവാർഡ് 10,000 ഉലുവയും പുരസ്കാരവുമാണ്. എന്തിനാണ് ഈ നിഷ്പക്ഷ സഹാത്തിക്ക് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് കണ്ണു തള്ളിപ്പോയത്. പ്രവർത്തനം തുടങ്ങിയിട്ടില്ലാത്ത ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിന് കേന്ദ്ര സർക്കാർ 1,000 കോടി രൂപയുടെ സഹായം നൽകിയതിൻ്റെ നിരർത്ഥകത പുറത്തു കൊണ്ടുവന്നതിനാണത്രേ ഏത് പ്രവർത്തനമേ തുടങ്ങിയിട്ടില്ലാത്തൊരു സംഗതിയെപ്പറ്റിയുള്ള വ്യാജ വാർത്തയാണ്. അതൊരു വ്യാജ വാർത്തയാണ് എന്ന് കണ്ട് അന്തംകമ്പി ജിഹാദി മാധ്യമ കൂട്ടങ്ങൾ പണ്ടേക്ക് പണ്ടേ തടി തപ്പിയതാണ് എന്നോർക്കണം. ആ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത്. താൻ പ്രചരിപ്പിച്ച ഒരു വ്യാജ വാർത്തയുടെ പേരിൽ അവാർഡ് വാങ്ങിക്കാനും ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകയ്ക്ക് ഉളുപ്പുമില്ല, മാനവുമില്ല, ചളിപ്പുമില്ല. ഒരുപക്ഷെ ഇതുപോലുള്ള അവാർഡ് തുകകൾ അല്ലെങ്കിൽ ഓസിനുള്ള ഗൾഫ് യാത്രകൾ ഇതൊക്കെയാവും ആകർഷണം. യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ ഇവിടെ സംഭവിക്കുന്നത്? വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവരെ ആർക്കും അറിയില്ല. വാർത്തകൾ സൃഷ്ടിക്കുന്നവരെയും വളച്ചൊടിക്കുന്നവരെയുമാണ് മാധ്യമ പ്രവർത്തകരായി കൊണ്ടു നടന്നു ആഘോഷിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഉടൻ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടമായി എന്ന് പറയുക, രണ്ടാം സ്വാതന്ത്ര്യ സമരം തുടങ്ങും എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ടോ സ്വയം തള്ളുന്നതോ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരെന്നും വലിയ വായിൽ മാധ്യമ സ്വാതന്ത്ര്യം കൊട്ടിഘോഷിക്കുന്ന ഇക്കൂട്ടർ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതാവ് കടക്ക് പുറത്തു എന്ന് പറഞ്ഞാൽ ഓ തമ്പ്ര എന്ന് പറഞ്ഞ് കൂനിഞ്ഞു മുട്ടിലെഴയുന്ന കാഴ്ചയും പൊതുസമൂഹം എത്രയോ തവണ കണ്ടതാണ്. മാധ്യമധർമ്മം, പ്രൊഫഷണൽ എത്തിക്സ് എന്നതൊക്കെ കിട്ടുന്ന എല്ലിങ് കഷ്ണങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും അടിയറ വെക്കും. സ്വയം അറപ്പ് തോന്നില്ലേ നിങ്ങൾക്ക്? ഈ ശ്രീധരൻ എന്ന വ്യക്തിയുടെ പേരിനോടുകൂടെ അദ്ദേഹത്തിൻ്റെ പദവിയോ ഒന്നും ചേർക്കേണ്ട. ആ പേരിൽ തന്നെ ഇന്ത്യൻ ജനത അദ്ദേഹത്തെ തിരിച്ചറിയും. പക്ഷേ അദ്ദേഹം BJP എന്ന വാർത്ത വന്നതോടെ ഈ ശ്രീധരനെതിരെ സകല അണ്ടനും അടകോടനും പറയുന്നതൊക്കെ ഈ മാമ മാധ്യമത്തിൽ വലിയ വാർത്തയായി. ഈ തെറി വിളിക്കുന്ന ഇവനൊക്കെ ഐഡൻറ്റിറ്റി നോക്കിയാൽ ഏതാണ് ഈ വേട്ടാവളിയൻ എന്ന് മാമയ്ക്ക് പോലും മനസ്സിലാകുകയല്ല എന്നതാണ് ഏറെ രസകരം. സച്ചിൻ തെണ്ടുൽക്കർക്കെതിരെ ഹരീഷ് പേരാടി എന്ന് മാമരമ വലിയ രീതിയിൽ വാർത്ത കൊടുത്തു. ഏതാണ് ഈ പുളുന്താൻ എന്ന് ചോദിച്ച് വായനക്കാർ അമ്പരന്നു. അമേരിക്കക്കാർക്കെതിരെ കുണ്ട്ര അണ്ടി ആപ്പീസ് പ്രമേയം പാസാക്കി എന്നതുപോലും വാർത്തയാക്കുന്ന ചെന്നായ്ക്കളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഇതുപോലൊരു ശവന്തീനി മാധ്യമ നപുംസകത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി തേച്ച് ഭിത്തിയിലൊട്ടിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. അതേപോലുള്ള വ്യാജ വാർത്തകളുമായി ഇപ്പോഴും ഇവിടുത്തെ ചെന്നായ്ക്കൾ ജനങ്ങളെ പറ്റിക്കുന്നു.
ഇത്തരം ശവന്തിരികളെയാണ് ജനാധിപത്യ സമൂഹം ഭയത്തോടെ നോക്കി കാണേണ്ടത്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഈ ചെന്നായ്ക്കുള്ള വലയിൽ വീഴാതിരിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രതയോടെ നിലകൊള്ളണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.